ആലംകോട് പള്ളിമുക്ക് മണ്ണൂർ ഭാഗം തമ്പുരാൻ നട ശിവക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം നടന്നു. ക്ഷേത്രമേൽശാന്തി ഹരീഷ്, സെക്രട്ടറി മുരളീധരൻ നായർ, ട്രഷറർ ഉണ്ണികൃഷ്ണൻ, വാർഡ് മെമ്പർ കരീം, പഞ്ചായത്ത് പ്രസിഡന്റ് സുബുലാൽ, അനീഷ്, വിജയൻ, പ്രമോദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഭക്ഷ്യക്കിറ്റ് വിതരണം നടന്നത്. ശിവക്ഷേത്രത്തിന്റെ ട്രസ്റ്റിന്റെ കീഴിൽ ഇന്ന് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഈ നാട്ടിലെയും പ്രദേശവാസികൾക്കും വളരെ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് വാർഡ് മെമ്പർമാരുടെ അറിവും പ്രകാരം നമ്മൾ 100 പച്ചക്കറി കിറ്റുകളും 5 കിലോ വീതമുള്ള അരി കിറ്റുകളുമാണ് നമ്മൾ ഇവിടെ അവർക്ക് സംഭാവന നൽകിയത്. ഇത് ഇനി വരും കാലങ്ങളിൽ നമുക്ക് നാടിന് വരുന്ന ദുരിതങ്ങളിൽ പങ്കെടുക്കുകയും ഈ ട്രസ്റ്റിന് തമ്പുരാന്നട ശിവക്ഷേത്ര ട്രസ്റ്റിൻ്റെ കീഴിൽ ഇനിയും ഇതുപോലുള്ള നല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. മേലിലും നടത്തും. ഇതുവരെ നമുക്ക് എല്ലാവർക്കും തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇനി വരുന്ന അവസരങ്ങൾ മറ്റുള്ളവർക്കും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതായിരിക്കും. ഇതിന് മുന്നോടിയായിട്ട് ആദ്യം തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പ്രകൃതി സൂപ്പർ മാർക്കറ്റ് നടന്ന ഹരിജൻ എന്ന് പറഞ്ഞ ആളാണ് 25 കിറ്റ് അരി മുന്നേ വാഗ്ദാനം. അപ്പോൾ നമ്മൾ ആദ്യം തീരുമാനിച്ച 25 പേർക്ക് കൊടുക്കാമെന്നായിരുന്നു. അപ്പോൾ 25 കിറ്റ് അരി അദ്ദേഹം തന്നെ പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവർ 25 കിറ്റ് പച്ചക്കറി തരാമെന്ന് വേറൊരു മഹത് വ്യക്തി പറഞ്ഞു. അങ്ങനെ വീണ്ടും ആളുകളുടെ എണ്ണം കൂടിയാണ് നമ്മൾ ഇത്രയും 100 പേർക്ക് കൊടുക്കാനും കഴിഞ്ഞത്. കരവാര ഗ്രാമപഞ്ചായത്ത് പള്ളിമുക്ക് 13-ാം വാർഡിലെ വാർഡ് മെമ്പറാണ് ഞാൻ. എൻ്റെ പേര് MA കരീം. ഈ തമ്പുരാനട ശിവക്ഷേത്രം എൻ്റെ വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലായ്പ്പോഴും പ്രതിസന്ധികൾ വരുമ്പോൾ നാട്ടുകാർക്ക്, നാട്ടിലെ ജനങ്ങൾക്ക് എപ്പോഴും ഒരു അത്താണിയായി പ്രവർത്തിക്കുന്ന ഒരു വിശ്വാസ കേന്ദ്രമാണ് ഈ അമ്പലം. ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ ഈ മഹനീയ പ്രവർത്തനത്തിനെപ്പറ്റി വിളിച്ചറിയിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഇതിൽ പ്രവർത്തിക്കാൻ പരിസരവാസികൾ സജീവമായി തന്നെ വന്നു. വളരെ സന്തോഷം തോന്നുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ് ഇവർ ചെയ്തത്. ഈ പ്രതിസന്ധി വേളയിൽ ജനങ്ങളോടൊപ്പം ആത്മാർത്ഥമായി സഹകരിച്ച ഈ അമ്പല കമ്മിറ്റി ഭാരവാഹികൾക്ക് എല്ലാവിധ നന്മകളും ആത്മാർത്ഥമായി നേരുകയാണ്. HP News, Attingal.